ബോഡി ബിൽഡിംഗിൽ സ്ത്രീകൾക്കെന്തു കാര്യം എന്ന് ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു. കഠിന പരിശ്രമത്തിലൂടെ ഈ രംഗത്തും വിജയം നേടാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരാളാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായെത്തുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ ജോമി മോളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ജോമി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബോഡി ബിൽഡിംഗ് മേഖല ഒരു കാലത്ത് ആണുങ്ങളുടെ മാത്രം കുത്തകയെന്ന് വിചാരിച്ചിരുന്ന ഒരു മേഖല. ഈ മേഖലയിൽ ഇന്ന് ധാരാളം സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ജോമിക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്നൊരു തോന്നലുണ്ടായത്? ഇൻസ്പിറേഷൻ ആണ് ഇതിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത്. പിന്നെ പപ്പയുടെ സപ്പോർട്ട്, അമ്മ, അനിയത്തി എല്ലാവരുടെയും സപ്പോർട്ടാണ്. ചെറുപ്പം മുതൽ തന്നെ സ്പോർട്സ് മേഖലയിൽ നല്ല രീതിയിലുള്ള കഴിവും മികവും പുലർത്തി വന്നിരുന്നു ഞാൻ. അങ്ങനെയാണ് ഈ ഒരു ബോഡി ബിൽഡിംഗിലേക്ക് എത്താൻ കാരണം അല്ലേ? അതെ. എന്തുകൊണ്ടാണ് ഈ ഒരു ശരീര സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണോ, അതോ ബോഡി എപ്പോഴും ഫിറ്റായി വെച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമാണോ ഈ ഒരു രംഗത്തേക്ക് എത്തിച്ചത്? ബോഡി ഫിറ്റാക്കി വെക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. പിന്നെ ബോഡി നല്ല മസിൽസ് വേണമെന്നൊക്കെ ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ നിലനിന്ന് പോകും. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധ്യതകൾ കൂടി ഉള്ളൊരു മേഖലയാണ് ബോഡി ബിൽഡിംഗ്. അത്തരത്തിൽ നിരവധി സാധ്യതകൾ സ്ത്രീകൾക്കും ഈ രംഗത്ത് കിട്ടുന്നതായി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പം ആരതി എന്ന് പറയുന്ന ഒരാൾ ഫേമസ് ആയതോടുകൂടി നമ്മുടെ സമൂഹത്തിലുള്ള ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ ആൾക്കാരും മാധ്യമങ്ങളും തപ്പി വരുന്നു. നമ്മുടെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു കരിയർ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ വെല്ലുവിളികൾ നിരവധിയാണെന്നാണോ ജോമിക്ക് തോന്നിയിട്ടുള്ളത്? സാമ്പത്തികമായ ഒരു വെല്ലുവിളി എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ ബോഡി ബിൽഡിംഗ് മേഖലയിലുള്ളവർക്ക്. അതിനെ നമുക്ക് തരണം ചെയ്യാൻ ഒരു പരിധിവരെ സാമ്പത്തികമായി നല്ല സ്പോൺസേഴ്സ് സപ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജോമിക്ക് എപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് ഒരു ആകർഷണം തോന്നിയത്? ഞാൻ ശരിക്കും 2022ലാണ് ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് വന്നത്. അതുവരെ അത്ലറ്റിക്സ് പവർ ലിഫ്റ്റിംഗ് മേഖലയിലായിരുന്നു സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2022-23 കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അച്ചീവ്മെന്റ്സുകൾ നേടിത്തുടങ്ങിയിരുന്നു. പിന്നീട് അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് ഈ മത്സരത്തിലൂടെ തന്നെ എനിക്ക് തന്നെ ബോധ്യമായതുകൊണ്ട് ഇപ്പോഴും കഠിനമായ പരിശീലനം കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ജോമിക്ക് ഈ ഒരു രംഗത്തേക്ക് വരാൻ ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു കടന്നുവരവൊക്കെ? ഞാൻ പറഞ്ഞില്ല, പപ്പയാണ് എന്റെ ഇൻസ്പിറേഷൻ. പപ്പ ശരിക്കും പണിയെടുത്ത് നല്ലൊരു ബോഡി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതുപോലെ ഒരു ബോഡി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മെഡിസിൻസും സപ്ലിമെന്റ്സും എടുക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോഡി, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. ഈ രംഗത്ത് ആരെങ്കിലും റോൾ മോഡൽ ആയുണ്ടോ? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് മിസ് ഒളിമ്പിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അത്രമാത്രം എത്തുമോ ഇല്ലയെന്ന് അറിയില്ല. ഒരുപാട് കടമകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലാണ് ഞാൻ. ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നൊരു മേഖല പെൺകുട്ടികൾ അധികം കടന്നു വരാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് എത്തിയപ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നോ? ആരെങ്കിലും പിന്നോട്ട് അടിക്കാൻ ശ്രമിച്ചിരുന്നോ? എന്തൊക്കെയാണ് നേരിട്ട വെല്ലുവിളികൾ? വെല്ലുവിളികളൊന്നും നേരിടേണ്ടേ വന്നിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നല്ല അച്ചീവ്മെന്റ്സ് നേടാൻ പറ്റിയ ഒരു മേഖലയാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോ വരെ ചെയ്യുക, പ്രൈസ് കിട്ടും എന്ന് അത്രയ്ക്ക് കട്ട സപ്പോർട്ടായിട്ടാണ് എല്ലാവരും എനിക്ക് നിലനിന്നിരുന്നത്. പിന്നെ മോശമായ കമന്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടേതായ രീതിക്ക് പോണം എന്നൊക്കെ. പക്ഷെ അതിനെയൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പോസിറ്റീവായ കാര്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുന്നു. ജോമിയുടെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ആദ്യം ഒരു ജീവിത സാഹചര്യങ്ങൾ മൂലം ജിമ്മിലൊന്നും പോയി ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് അച്ഛന്റെ ഒരു കഠിനമായ പിന്തുണ കൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത് അല്ലേ? അതെ. ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? സൗജന്യമായി ജിമ്മിൽ ട്രെയിൻ ചെയ്യാൻ അവസരം ഒരുങ്ങുന്നു. ആ ഒരു ട്രെയിനേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാനിപ്പം കാളകെട്ടി എൻപവർ ജിമ്മിലാണ് 4 പേരുടെ പാർട്ണർഷിപ്പിൽ നടക്കുന്ന ജിമ്മിലാണ് പരിശീലനം ചെയ്യുന്നത്. അഖിൽ മുരളി എന്ന് പറയുന്ന ട്രെയിനറും പിന്നെ ആലപ്പുഴ ജിമ്മിലെ പീറ്റർ ലെസ്ലി എന്ന് പറഞ്ഞ കോച്ചിന്റെ കീഴിലാണ് വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം നല്ല സപ്പോർട്ടാണ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ വീട്ടിലാണ് പരിശീലനം നടത്തിയത്. സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഡമ്പല്, പിന്നെ ബാഡ്മിന്റൺ, കുറച്ച് ഗെയിംസ്, പിന്നെ കളരി, അങ്ങനെയുള്ള പരിശീലനത്തിലൂടെയാണ് ആദ്യഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ജിമ്മിൽ പോയി പരിശീലനം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെ ഏതൊക്കെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അവർ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ എന്റെ ഹയസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്തിരുന്നത്. പിന്നീട് ഇപ്പം മിസ് കോട്ടയം ടൈറ്റിൽ കിട്ടി, മിസ് കേരള കിട്ടി, മിസ് തൃശൂർ കോമ്പറ്റീഷൻ ടൈറ്റില്, ഓപ്പൺ കേരള ചാമ്പ്യൻഷിപ്പിൽ ടൈറ്റിൽ കിട്ടി. അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ആഹാരക്രമത്തിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ ആഹാരക്രമങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? അത് എനിക്ക് കോച്ച് ഒരു ഡയറ്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് കാർബ്, പ്രോട്ടീൻ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് പ്രോട്ടീൻ ഡയറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഒരു ഡെയിലി ഉള്ള വ്യായാമ ക്രമങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഈവനിങ് ടൈമാണ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യണത്. മോർണിംഗ് ടൈം ഒരു 1.5 അവർ ഒക്കെയാണ് മാക്സിമം ചെയ്യാൻ കിട്ടുക. അപ്പം മഴയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ജിമ്മിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല. വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം ചെയ്യണത്. പിന്നീട് ഒഴിവ് സമയങ്ങളിൽ കളരിയിൽ പോയി പരിശീലനം ചെയ്യാറുണ്ട്. CSK കളരി തമ്പലക്കാട് സജി ഗുരുക്കളുടെയും സുരേഷ് ഗുരുക്കളുടെയും കീഴിലാണ് ഞാൻ പരിശീലനം നടത്തുന്നത്. ഈ ഒരു ജോലി, ഈ വർക്കൗട്ട് ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ ടൈം മാനേജ്? എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാത്തിനെയും ഒരുപോലെ തന്നെ കൊണ്ടുപോകണുണ്ട്. ഇതിനൊക്കെ വീട്ടുകാരുടെയും ഒരു സപ്പോർട്ട് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അവർ നൽകുന്ന ഒരു പിന്തുണ എങ്ങനെയാണ്? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. അമ്മയാണ് എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ എടുത്തു തരുന്നു. പപ്പായാണേലും അനിയത്തിയാണേലും വർക്കൗട്ടിന് കൊണ്ടുപോകാനും കൊണ്ടുവിടാനും എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ നിലവിലെ AKGM സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി വർക്ക് ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ടൈം മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ എങ്കിലും എല്ലാ കാര്യത്തിനും എന്റെ ഫാമിലി എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട് എന്റെ കൂടെ. ഇനി ലൈഫിൽ നേടണമെന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വേദി അതേതാണ്? അത് മിസ് ഒളിമ്പിയയാണ്, കോമ്പറ്റീഷനാണ്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ ഇപ്പോഴേ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ? ഇപ്പൊ ഞാൻ നിലവില് ഇപ്പം കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് സ്പോൺസറെ തേടാനുണ്ട്. സ്വന്തമായ വരുമാനത്തില് ഒരു പരിധി വരെ എനിക്കിപ്പോ പോകാൻ പറ്റണുള്ളൂ. എങ്കിലും പരിശീലനവും കാര്യങ്ങളെല്ലാം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്, ജിമ്മുകാരുടെ സപ്പോർട്ട് കൂടി തന്നെ. നമ്മളിപ്പോൾ ഈ ഒരു രംഗത്തേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ അധികം കടന്നു വരാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെ പലരും പിന്തിരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും പിന്തിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടോ ജോമിയെ? ഞാൻ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്ര കഠിനമായി വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട, അതുകൊണ്ട് യൂസ് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ബോഡിയിലെ മസിൽ ലോസ് മാത്രമേ സംഭവിക്കൂ, ആവശ്യത്തിന് മാത്രം ചെയ്ത് കുറച്ച് വണ്ണം വെക്കുക എന്ന കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പാതയായതുകൊണ്ട് അതിനെയൊന്നും കേൾക്കാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്ത്രീകൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പം തന്നെ നമുക്ക് ശാരീരികമായ അവസ്ഥകൾ ഉണ്ടാകുന്ന പല സമയങ്ങളും ഉണ്ടാകാം. ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാകും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ? എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടും അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഒരു തവണ എനിക്ക് ഡീഹൈഡ്രേഷന്റെ ഒരു പ്രോബ്ലം വന്ന് എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പൊ ഒരുപാട് സങ്കടപ്പെട്ടു, ഇനി വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ കോച്ചസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി അതിനെ റിക്കവർ ചെയ്ത് വീണ്ടും പഴയപടിയിലേക്ക് ഇപ്പൊ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു രംഗത്തേക്ക് ഒരുപാട് ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? കാരണം നമ്മളിപ്പം ഒരു ഡ്രീം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്തുന്നത് വരെ മാക്സിമം ട്രൈ ചെയ്യുക. അല്ലാതെ പാതി വഴിയിലെത്തിയിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന രീതിയിൽ നിൽക്കാതെ അച്ചീവ് ചെയ്യുന്നത് വരെ കഠിനമായി പ്രയത്നിക്കുക തന്നെ ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഒരു സ്പോർട്സ്, അതായത് നമ്മളിപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ തന്നെ സ്പോർട്സ് ഒരു മെയിൻ വിഷയമാണ്. അവിടെയൊക്കെ പെൺകുട്ടികൾക്ക് ഒരു ബോഡി ബിൽഡിംഗ് അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ മാറേണ്ട ഒരു അവസ്ഥയല്ലേ? ഇപ്പം ടീച്ചറായി തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ജോമി. ശരി, ജോമിയുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവര് നൽകുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തി അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് എനിക്കുള്ളത്. അച്ഛനാണ് കോമ്പറ്റീഷനൊക്കെ എന്റെ കൂടെ എപ്പോഴും വരിക. അമ്മയ്ക്കും അനിയത്തിക്കും അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സപ്പോർട്ടാണ്. ഫാമിലി മാത്രമല്ല, കുട്ടികളും എല്ലാവരും നല്ലൊരു സപ്പോർട്ടിൽ തന്നെയാണ് എനിക്ക് നിൽക്കുന്നത്. നമ്മളിപ്പോ ഈ ബോഡി ബിൽഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യപരമായി ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാകും. അപ്പോൾ ഈ നമുക്കിപ്പം ബോഡി ബിൽഡിങ്ങിലേക്ക് എത്താത്ത രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു ഹെൽത്ത് ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പം എല്ലാ സ്ത്രീകൾക്കും ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക എന്നൊരു കാര്യം സാധ്യമായതല്ല. അപ്പൊ നമുക്ക് പരിമിതമായ ഫെസിലിറ്റീസ് നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക. ജിമ്മിൽ പോയാൽ മാത്രമേ വണ്ണം കുറയ്ക്കൂ എന്നൊരു മൈൻഡ് ഒന്നും വെക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന, നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പിങ്, സ്കിപ്പിങ്സ്, നോർമൽ ആയിട്ടുള്ള സ്ട്രെച്ചിങ് വർക്കൗട്ട്സ് എല്ലാം ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ ശ്രമിക്കുക. സാധാരണ ഈ സ്ത്രീകൾ ജിമ്മിൽ പോകുന്ന ഈ പറഞ്ഞ പോലെ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആകും. പക്ഷേ ഈ ബോഡി ബിൽഡിംഗ് എന്നുള്ള ഇതിലധികം ആരും അങ്ങനെ കൈവയ്ക്കാത്തൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് ഈ കൂടുതലായ എന്തെങ്കിലും, അതായത് നമ്മൾ ഈ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന രീതിയിലല്ലാണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് അതുപോലുള്ള എന്തൊക്കെ അധികം കാര്യങ്ങളാകും ചെയ്യേണ്ടി വരിക? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ പാഷൻ ഏതാന്ന് തെരഞ്ഞെടുത്താൽ മാത്രം, അതായത് നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുക, നീ നിനക്ക് പറ്റും എന്ന് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഓക്കെ നമുക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു പറയുന്ന ഒരു സ്റ്റുഡൻസിന് നമ്മൾ അതിനായ സ്പെഷ്യലായ വർക്കൗട്ടാണ്, അതായത് നോർമൽ വർക്കൗട്ട്സിൽ നിന്നും ഡിഫറൻസ് ആയിട്ട് അവർക്കൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാർട്ട് കൊടുത്ത് ഫുഡ്സ്, വർക്കൗട്ട്സ്, അവരുടെ ബാക്കി ഡെയിലി റൊട്ടീൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ വർക്കൗട്ട് ആയിരിക്കും കൊടുക്കുക. നോർമൽ വർക്കൗട്ടിൽ നിന്നും എൻ്റയർലി ഡിഫറൻസ് ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ ഈ സ്ത്രീ ശരീരം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു പൊതുവെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിന് നേരെ വിപരീതമായിരിക്കും ഈ ഒരു ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഫിറ്റായ ഒരു ബോഡി എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഈ സമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു എതിർപ്പുകളൊക്കെ ജോമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ളതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് നെഗറ്റീവായ കമന്റ്സിനോട് അധികം പ്രതികരണമൊന്നും നടത്താറില്ല. ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളാണ്. എന്റെ ബോഡി എങ്ങനെ വെക്കണം, അതായത് മേമിന്റെ ബോഡി എങ്ങനെ വെക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ ഒരിക്കലും ജീവിക്കുക. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ബോഡിയിൽ എല്ലില്ലേ, എന്തിനാണ് ഇത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണത് എന്നൊക്കെ ചോദിക്കാനുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടർ ആണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്ന കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ. ചിലതൊക്കെ ഒരു പണിയില്ലാതെ വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെറുതെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ജോമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് രണ്ട് കമന്റ്സ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്രയല്ലേ ബോഡി ഉള്ളൂ, തന്നെ കണ്ട ബോഡി ബിൽഡറാന്ന് പറയുന്നല്ലോ, വെറുതെ മറ്റുള്ളവരുടെ അവസരങ്ങൾ കളയാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനെയൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ പ്രോപ്പർ ബോഡി ബിൽഡർ അല്ല, വുമൺ ഫിസിക് ആൻഡ് ഫിറ്റ്നസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ബോഡി ബിൽഡർ അല്ല. ലീൻ മസിൽ മാസ് ആയതുകൊണ്ട് എന്റെ കാറ്റഗറി വേറെയാണ്. കോമൺലി നമ്മൾ ബോഡി ബിൽഡിംഗ് ആണ് എന്നാണ് പറയുന്നത് എന്നും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയും മെയിൻ ബോഡി ബിൽഡിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഇത്തരത്തിലുള്ള പല കാറ്റഗറീസ് വരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഡിഫറൻസും വ്യത്യാസവും ഒക്കെ വരുമ്പോൾ അത്ര ഒരു വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് വെല്ലുവിളിയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ എനിക്ക് ലീൻ മസിൽ മാസ് ആണുള്ളത്. ബിഗ് മസിൽ മാസ് ഉള്ളവർക്കാണ് കുറച്ചുകൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും നമുക്ക് ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ കിട്ടുക. കാരണം മസിലിന്റെ പ്രൊജക്ഷന് ക്ലാരിറ്റി എല്ലാം അതിലാണ് വരിക. ഫിസിക് ബോഡിയും ബോഡി ബിൽഡിംഗ് ബോഡിയും തമ്മിൽ നമുക്ക് നോർമലി കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇനി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ജോമിക്ക്? അതുപോലെ തന്നെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും, അവരോട് എന്താണ് പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒരു ആരോഗ്യം നിലനിർത്തുക എന്നൊരു മൈൻഡോട് കൂടി ചെറിയ ചെറിയ വർക്കൗട്ടുകളും കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ ലക്ഷ്യം, അവർക്ക് ഒരു ഗോൾ ഉണ്ടാവണം. ഒരു ഗോളും ഇല്ലാതെ ജീവിക്കരുത്. എന്തെങ്കിലും ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾ എത്തുന്നത് വരെ നമ്മൾ എത്ര ട്രൈ ചെയ്താലാണോ കിട്ടുക അത്രമാത്രം ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പൊ ആദ്യ വഴി ഡ്രോപ്പ് ചെയ്യാം. ശരി ജോമി, വളരെയധികം നന്ദി. ഒരു ഈ ദിവസം നമ്മോടൊപ്പം അതിഥിയായി എത്തിയതിന്. ജോമിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, ഒരുപാട് ഒരുപാട് വേദികളിൽ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.